പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പരപ്പനങ്ങാടി യൂണിറ്റും നല്ലവരായ നാട്ടുകാരും ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ സുന്ദര സായാഹ്നത്തിൽ, ഈ വേദിയിൽ എന്നോടൊപ്പം ഇരിക്കുന്ന സമാരാധ്യരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളുടെ ആവേശം അങ്ങേയറ്റത്ത് നിർത്തിയിട്ടാണ് എൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ജംഷീദിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരിലും എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ തന്ന കയ്യടിയുടെ ആവേശത്തിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനിയൊരു വലിയ വലിയ പ്രസംഗം വേണോ? വേണോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. കേൾക്കാൻ പറയാൻ ഒക്കെ നമുക്ക് ആരെങ്കിലും ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ജീവിക്കാനുള്ള ധൈര്യം. കേൾക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള നടത്തമാണ് നമ്മളുടെ കലണ്ടറുകൾ പുറത്തോട്ട് നടത്തിക്കുന്നത് എന്നാണ് ജംഷീദിനെ പറഞ്ഞു വെച്ചത്. അനുഭവിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പിന്നടത്തവും ആ ഒറ്റപ്പെടലും. എപ്പോഴൊക്കെയോ ജീവിതത്തിൽ ആരുമില്ല, ഒന്നുമില്ല, ഒന്നും വേണ്ടതല്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയും ഇന്ന് അസാധാരണമല്ല. ഈ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചയായിട്ടുണ്ടാവും ഞാൻ തിരുവനന്തപുരത്ത് ലുലു മോളിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനത് സൂചിപ്പിച്ചു. കാരണം ആ സൂചിപ്പിക്കുന്നത് ഒരു വലിയ വൈകാരിക അവസ്ഥ അതിലുള്ളത് കൊണ്ടാണ്. ലുലു മോളിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് പുറകേ വന്ന് ഒരു തട്ടമിട്ട് സുന്ദരിയായ ഒരു 10-22 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് എൻ്റെ പുറകെ വന്നിട്ട്, ഓ മാഡം, ഗായത്രി മാഡം അല്ലേ, പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടി പറയുന്നത്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. ഞങ്ങൾ ഭയങ്കര ഫാനായിട്ടോ, ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് ആക്ച്വലി നിങ്ങളുടെ ഏറ്റവും വലിയ ഫാൻ. അയ്യോ, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുറകോട്ടും സൈഡിലേക്കൊക്കെ നോക്കി ഹസ്ബൻഡിനെ കണ്ടില്ല. എന്നിട്ടും അതിങ്ങനെ അതിൻ്റെ ശബ്ദമൊക്കെ വൈബ്രേറ്റ് ചെയ്ത് അത്ര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ആ പെട്ടെന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെറുപ്പക്കാരികൾ കുട്ടികളൊക്കെ അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു അത്ഭുതം ഉണ്ടാവും. ഞാനിങ്ങനെ ആ ശരി എന്നൊക്കെ പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയി ഞങ്ങൾ അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ കുട്ടിയും ഹസ്ബൻഡും വേറൊരു കുട്ടിയും കൂടെ പുറകേ വന്നു. എവിടെയാണ് തപ്പിപ്പിടിച്ച് ആ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വന്നു. അത് വന്നു എന്നുള്ളിടം വരെയല്ല, വന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സ്വന്തം രാജ്യത്ത് അപരവൽക്കരിക്കപ്പെട്ട പ്രതിനിധികളാണ് ഞങ്ങൾ. തട്ടമിട്ട പെൺകുട്ടിയാണ്, ഒരു മുസ്ലിം നാമധേയനാണ് ആ യുവാവ്. ആലോചിച്ച് നോക്കൂ, സ്വന്തം നാട്ടിൽ അപരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു വലിയ ഭീതിയിലാണ് തീക്ഷണ യൗവനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കഴിയുന്നത്. എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ, മാറ്റി നിർത്തലിൻ്റെ പേരിൽ. അത് വലിയ പ്രശ്നമാണ്. അവിടെ എതിർഭാഗത്ത് നിന്നിട്ട് ഒരു സ്ത്രീയുടെ ശബ്ദം, ഒരു സാംസ്കാരിക നയം പറഞ്ഞപ്പം ഞാൻ ചോദിച്ച ഒരേ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സീരിയലുകളിൽ ഒരു മുല്ലാക്കുണ്ടോ, ഒരു പള്ളിയിലച്ഛനുണ്ടോ, ഒരു ദളിത വേഷധാരിയുണ്ടോ, അല്ലെ ദളിതനുണ്ടോ, അവരുടെ കഥ പറയാനുള്ള ഇടങ്ങളുണ്ടോ? ഈ ചോദ്യം പലരിലും ആന്ദോളനങ്ങൾ ഉണ്ടാക്കി. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ ഇടങ്ങളിലും അത് പൊള്ളലുകൾ ഉണ്ടാക്കി. ഞങ്ങൾക്കിവിടെ അപരവൽക്കരണമുണ്ട് എന്ന് എവിടുന്നോ ആരോ എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന ആ വാക്കുകളിൽ ഉണ്ട് എന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഐക്യദാർഢ്യം ആ രീതിയിൽ വരുന്നത്. പക്ഷെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അത് വലിയ പൊള്ളലായി എന്നുള്ളിടത്താണ് ഞാൻ ഏറ്റ 2 മാസത്തെ സൈബർ ആക്രമണം. ഈ അടുത്ത നാളുകളിലാണ് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഒന്ന് തുറക്കാൻ തോന്നി തുടങ്ങിയത്. ഇതെവിടെയാണ് നടക്കുന്നത്? പ്രബുദ്ധമായ കേരളത്തിലാണ് നടക്കുന്നത്.
നമ്മൾ പറയുന്ന വർഗീയതയുടെ കൊടും വിഷങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ മാറ്റി നിർത്തുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോ മറ്റെവിടെയോ അല്ല പറയുന്നത്. ഏറ്റവും പ്രബുദ്ധമായിരിക്കുന്ന മാനവികതയുടെ ഈറ്റില്ലമായിരിക്കുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഊടും പാവും നെയ്ത് ഇതുവരെ മനുഷ്യ സമൂഹം വളർന്നു വന്ന ഏറ്റവും പ്രബുദ്ധമായ കേരളത്തിൻ്റെ മണ്ണിലാണ് ഈ വേദനയും ഈ ധാർഷ്ട്യവും. ഇവിടെ ജംഷീർ അവസാനം പറഞ്ഞതാണ് ഏറ്റവും വലിയ ജാഗ്രത. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല, വൈകാരികമായ ഇടങ്ങൾ കൊണ്ടല്ല, വർഗവ്യത്യാസങ്ങളുടെ പിരിമുറുക്കലുകൾ കൂട്ടിക്കൊണ്ടല്ല, പകരം ആർദ്രമായ മാനവികത കൊണ്ടാണ്, ചേർത്ത് പിടിക്കേണ്ടുന്ന സ്നേഹം കൊണ്ടാണ്, സമത്വസുന്ദരമായ സാഹോദര്യം കൊണ്ടാണ്. ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്ന ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ നീതി കൊണ്ടാണ്. നമ്മൾ ഊട്ടി ഉറപ്പിക്കണം നമ്മുടെ മനസ്സിൽ, നമ്മൾ അതങ്ങ് പറഞ്ഞ് ഫലിപ്പിച്ച് ഉറപ്പിച്ച് വെക്കണം ഞാനതാണ്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്ന ഇന്ത്യയിലെ അന്തസ്സുള്ള പൗരനാണ് ഞാൻ. നട്ടെല്ല് നിവർത്തി നിന്ന് നെഞ്ചിൽ കൈവച്ച് നമ്മൾ നമ്മളോട് പറഞ്ഞുറപ്പിക്കണം. അതിനപ്പുറമുള്ള ഒരു ആഹ്വാനത്തിനും ഒരു വൈകാരിക പ്രകടനത്തിനും ഞാൻ വശംവദനാവുകയില്ല, ഞാൻ പാത്രമാവുകയില്ല, ഞാൻ കാരണമാകുകയില്ല. എൻ്റെ ശബ്ദമോ എൻ്റെ നിശ്വാസമോ പോലും അതിനുള്ള വേദിയാവുകയില്ല. അതുറപ്പിക്കേണ്ട ഏറ്റവും വലിയ സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മളുടെ ജീവിതമുള്ളത്. ഇവിടെ ഏറ്റവും വൈകാരികമായി നമ്മൾ എടുക്കേണ്ടുന്നത് ഇന്ത്യ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറലിസ്റ്റിക് സ്വഭാവമുള്ള രാജ്യമാണ്. എന്താണ് ജനാധിപത്യം? എല്ലാ മനുഷ്യനും തുല്യനീതിയും തുല്യ അവസരവും, അതാണ് ജനാധിപത്യം. നമ്മൾ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതലേ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടം നടത്തുന്ന ജനകീയ ഭരണമാണ്, ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. കുറേ ഇങ്ങനെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഈ ജനങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിങ്ങനെ കാണാതെ പഠിച്ച് നമ്മൾ അങ്ങനെ വെച്ചു, അവിടെ തീർന്നു. അപ്പം നമ്മളും എന്ത് വെച്ചു? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഭരണ, ഞങ്ങളുടെ ഭരണ. നമ്മളങ്ങ് ഭരിക്കും, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഭരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്തർദേശീയമായി ജനാധിപത്യം എന്ന വാക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്, അർത്ഥതലമുണ്ട്. അത് ഇതിനേക്കാൾ സിമ്പിളാണ്, ഇത്രയധികം പറഞ്ഞു പഠിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ വളരെ ലളിതമായി നമുക്കങ്ങ് പറയാൻ പറ്റും, ഒരു രാജ്യത്ത് റിപ്പബ്ലിക്കിനകത്ത് എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരങ്ങളും, ആൺപെൺ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ആശയങ്ങളുടെ വ്യത്യാസമില്ലാതെ, രുചിഭേദങ്ങളുടെ വ്യത്യാസമില്ലാതെ, ഇടുന്ന വസ്ത്രത്തിൻ്റെ വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ഇതിനെല്ലാം അകത്ത് വരുന്ന ബഹുസ്വരതയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടുന്ന നീതിയും അവസരങ്ങളും. എന്തിനെല്ലാമുള്ള അവസരങ്ങൾ, അതാണ് ഇന്ത്യയുടെ ഭരണഘടന പിന്നീട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. തുല്യതയ്ക്കുള്ള അവസരം, ആവിഷ്കാരത്തിനുള്ള അവസരം, മതത്തിനുള്ള അവസരം, ആരാധിക്കാനുള്ള അവസരം, തൊഴിലെടുക്കാനുള്ള അവസരം, നടക്കാനുള്ള അവസരം, ഇരിക്കാനുള്ള അവസരം, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം. പ്രിയാമ്പിളിൽ മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബൃഹത്തായ ഭരണഘടന, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, നമ്മളുടെ മുമ്പേ നടന്നിരിക്കുന്ന വികസിത പുരോഗമന ആശയങ്ങളുടെ നാടുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ സാംശീകരിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മൂല്യങ്ങളെ എഴുതി ചേർത്ത് ഘടനാപരമായി ഒരു നാടിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനും ഭരണത്തിനും പുരോഗതിക്കും ജീവിതത്തിനും എന്താണ് എന്ന് തീരുമാനിച്ച ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന. ഇന്ന് ഭരണഘടനയെ തള്ളി പറയുന്നവർ പറയുന്ന ഏറ്റവും വലിയ അവകാശവാദം എന്താ? ഇത് ഇന്ത്യയുടെ സ്വന്തം സംസ്കാരമല്ല, ഭരണഘടന ഇന്ത്യയിൽ നിന്ന് മാത്രമുണ്ടായതല്ല, ഇന്ത്യയുടെ ആശയങ്ങളെ വെച്ച് എഴുതി ചേർത്തതല്ല, ഫ്രാൻസിൽ നിന്ന് വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു, അങ്ങനെ പലയിടത്തു നിന്ന് വന്ന ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. വൈദേശികമാണ്,
ദേശീയ സാംസ്കാരികതയിൽ ഊന്നി നിന്നുള്ള രാജ്യമാണ് നമ്മളുടേത്. പകരം വൈദേശിക സ്വഭാവമുള്ള മൂല്യങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന, എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടന ഇന്ത്യക്ക് വേണ്ട എന്നാണ് ദേശീയ സാംസ്കാരികത എന്ന് ഓമനപ്പെട്ടി ഇട്ടി വിളിച്ച് വർഗീയതയ്ക്ക് ഇടം നൽകുന്ന ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. പക്ഷെ അതല്ല, നമ്മളുടെ മുമ്പേ ലോക മാനവികതയുടെ പുരോഗതിയുടെ നല്ല നടത്തിപ്പിലേക്ക്, സാംസ്കാരിക നടത്തിപ്പിലേക്ക്, വളർച്ചയിലേക്ക്, വികാസത്തിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേ പോയിട്ടിരിക്കുന്ന കെട്ടുറപ്പുള്ള മൂല്യങ്ങൾ, അതെവിടെ നിന്നാണെങ്കിലും അതിനെയും കൂടി ചേർത്ത് വെച്ച് സാംശീകരിച്ച് നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് അത് നമ്മളുടെ മുന്നോട്ടുള്ള നടത്തത്തിന് മുൻപാഠങ്ങൾ പോലെ, മാതൃകകൾ പോലെ നമ്മൾ ചേർത്ത് വെക്കുന്നിടത്താണ് ലോകത്തിൽ ഏറ്റവും ബൃഹത്തായി ഈ ഭരണഘടന മാറിയത്. നമുക്കത് പറയാൻ കഴിയണം. നമ്മളുടെ ഭരണഘടനയിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവരോട് നമ്മളുടെ ഭരണഘടനയിൽ ഇങ്ങനെ ഉണ്ടായേ പറ്റൂ, കാരണം ഇത് മാനവ വിമോചനത്തിനുള്ളതാണ്, മനുഷ്യൻ്റെ നല്ല നടത്തിപ്പിനുള്ളതാണ്, വർഗങ്ങളുടെ നല്ല നടത്തിപ്പിനല്ല. എന്താണ് വർഗീയത? വർഗീയത വർഗത്തെ സംബന്ധിക്കുന്നതാണ്. എന്താണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ കിടമത്സരങ്ങളല്ല രാഷ്ട്രീയം, പകരം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും രാഷ്ട്രീയമാണ്. നമ്മളുടെ ഭരണം, നമ്മളുടെ നടപ്പ്, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആതുര സേവനം, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അനിവാര്യതകളെക്കുറിച്ചെല്ലാമുള്ള ഘടനാപരമായ സാമ്പ്രദായികമായ നടത്തിപ്പ്, അത് രാഷ്ട്രീയാധിഷ്ഠിതമാണ്. അതുതന്നെയാണ് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. അല്ലാതെ ബി ജെ പി, കോൺഗ്രസ്, മാർക്സിസ്റ്റ്, സി പി ഐ, സി പി എം, അത് അതിൻ്റെ പിരിവുകൾ, അതിൻ്റെ ഉൾപിരിവുകൾ, ഇങ്ങനെയുള്ള പിരിവുകളുടെ കക്ഷി രാഷ്ട്രീയ വേദികളുടെ ആശയ സംവാദങ്ങളല്ല രാഷ്ട്രീയം. അതും കൂടി ഉൾക്കൊള്ളുന്ന നമ്മളുടെ സമൂർത്തമായ ജീവിതത്തിൻ്റെ ഇടപെടലുകളാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയവാദിയാണ് എന്ന് പറയാനുള്ള ഉൾക്കരുത്ത് നമ്മൾക്കുണ്ടാവണം, സാക്ഷരത നമ്മൾക്കുണ്ടാവണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രീയപരമായി എല്ലാ പ്രവർത്തനവും നടക്കുന്ന നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ ലോകത്ത് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയക്കാരിയാണെന്ന് പറയാനുള്ള ആർജവത്തിലേക്കും സാക്ഷരതയിലേക്കും, രാഷ്ട്രീയ സാക്ഷരതയിലേക്കും ജീവിത സാക്ഷരതയിലേക്കും നമ്മൾ ഇനിയും ആദ്യം മുതലേ എത്തണം. നമ്മൾ നിസ്സംഗതയാണ്. നമ്മുടെ പറച്ചിലെന്താ? ആ, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എന്ത് രാഷ്ട്രീയം, എല്ലാവരും കണക്കാം. നമ്മുടെ ജീവിതം കണക്കാക്കി എഴുതി വെക്കാൻ വേണ്ടി തുനിഞ്ഞു പുറപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിന് എനിക്ക് നിസ്സഹായതയാണ്, നിസ്സംഗതയാണ്, നിരുത്തരവാദമാണ് എന്ന് പറയുന്നതാണ് ആ പറച്ചിലിൻ്റെ അർത്ഥം. നമ്മൾ കുഞ്ഞുങ്ങളെയും പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താ? ഒരു രാഷ്ട്രീയവും പാടില്ല, ലെഫ്റ്റ് റൈറ്റ് നോക്കാൻ പാടില്ല, അവിടെ ഇവിടെയും നോക്കരുത്, ആരെയും അനുകരിക്കരുത്, ആരെയും കാണരുത്, ആരെയും നോക്കി പഠിക്കരുത്, നീ നിൻ്റെ കാര്യം നോക്കുക, പഠിക്കുക, പോവുക, വരിക, കാശ് സമ്പാദിക്കുക, ജീവിക്കുക, എന്നിട്ട് പോയി രക്ഷപ്പെട്ടോ. എങ്ങോട്ട് പോയി രക്ഷപ്പെട്ടു? നമ്മുടെ എല്ലാ കാർന്നവന്മാരുടെയും ഒരു ഭാഷയാണ് പഠിക്കുക, പോയി രക്ഷപ്പെടുക. എവിടെ പോയി രക്ഷപ്പെടണം? ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു. ഇപ്പം ഗൾഫൊന്നും വേണ്ട ആർക്കും അല്ലേ. കേരളത്തിൻ്റെ കേരളമാക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് മിഡിൽ ഈസ്റ്റിൻ്റെ പണമായിരുന്നെങ്കിൽ ഇന്ന് ആ നാടൊന്നും പോരാ, അതൊന്നും പോരാ. അതിനേക്കാളൊക്കെ നമ്മളങ്ങ് വലിയ ആൾക്കാരായിപ്പോയി. നമുക്കിപ്പോൾ യു കെ, ഇംഗ്ലണ്ട്, കാനഡ, അങ്ങനെ ഏറ്റവും വികസിത വൈദേശിക ഇടങ്ങൾ മതി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് അവിടെ പോയി രക്ഷപ്പെട്ടു. ആ എന്നെഴുതുന്നതിന് മുമ്പ്, എ ബി സി എന്നെഴുതുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സംസ്കാരം വളർത്തി വെക്കും. ഇതൊക്കെ എഴുതി പഠിച്ച്, പറഞ്ഞു പഠിച്ച് ഇന്ത്യന്ന് പോയിട്ട് രക്ഷപ്പെട്ട് ജീവിക്ക. രക്ഷപ്പെടലിൻ്റെ അർത്ഥം നാട്ടിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. നാടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വേരറുത്തുകൊണ്ട് മറ്റൊരിടത്ത് പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലായിട്ട് ജീവിച്ച് അലാമിനനുസരിച്ച് എണീക്കുക, അലാമിനനുസരിച്ച് കുളിക്കുക, അലാമിനനുസരിച്ച് പല്ല് തേക്കുക, അലാമിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക, അലാമിനനുസരിച്ച് വീട്ടിൽ അമ്മയെ വിളിക്കുക. അലാം അടിക്കുമ്പോഴെല്ലാം അമ്മയുടെ കോള് വന്നെങ്കിൽ ഫോൺ എടുക്കാതിരിക്കേ, 9 മണിക്ക് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞല്ലേ, 9 മണി ആയില്ലല്ലോ എന്ന് പറയുന്ന കൃത്യമായ ക്ലോക്കിൻ്റെ വളർച്ചയ്ക്കും ഓട്ടത്തിനുമകത്ത് ജീവിതം ഇങ്ങനെ ഓടി 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 ഒരു 50 വയസ്സ്, 55 വയസ്സ് കാലും മെയ്യും മനസ്സും തളരുന്നത് വരെ ഓടാൻ വേണ്ടി പോയി രക്ഷപ്പെടുക. ഇതാണ് നമ്മൾ പറയുന്നത്. ഫലമെന്തായി? ഫലമെന്തായി? നാട്ടിൽ പിള്ളേർ നിൽക്കുന്നില്ല. നാട്ടിൽ പിള്ളേർ നിൽക്കുന്നില്ല, നാട്ടിൽ പിള്ളേർ നിൽക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നാട്ടിൽ നിന്നാൽ നശിച്ചുപോയി. പ്രാസോപ്പിച്ചേട്ടാ കുറച്ചിൽ, നാട്ടിൽ നിന്നാൽ നശിച്ചുപോയി. ഈ നാട്ടിൽ നിന്നിട്ട് എന്തിനാ നശിച്ചു പോകാനോ? അർഹന്മാരെല്ലാം അങ്ങനെയല്ലേ പറയുന്നത്? ആർക്കും അതങ്ങോട്ട്
ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റിലുമുള്ള വർത്തമാനം ഇതാണ്, നാട്ടിൽ നിന്നാൽ നശിച്ചു പോകും, നാട്ടിൽ നിൽക്കാൻ പാടില്ല, പകരം പുറത്തു പോയി രക്ഷപ്പെടണം. ഫലമോ, നമ്മുടെ നാട്ടിൽ നിൽക്കാൻ കുട്ടികളില്ലാതായി, എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുന്നു. എല്ലാ കുട്ടികളും പുറത്തേക്ക് പോവുക എന്നുള്ളത് എങ്ങനെ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ വായ്പകൾ കിട്ടും, 7.5 ലക്ഷം രൂപ വരെ വിത്തൗട്ട് കൊളാട്രൽ വായ്പ കിട്ടും. പക്ഷെ വിദേശത്ത് പോകാൻ 7.5 ലക്ഷം വേണം. ഈ 75 ലക്ഷമല്ല, 30 ലക്ഷമാണേലും കൊളാട്രൽ വേണം. ആകെയുള്ള 10 സെന്റും കിടപ്പാടവും കൂടി ബാങ്കിന് കൊടുത്തിട്ട് ഒട്ടു വെച്ചിട്ട് അതും കൊണ്ടും തികയാത്തത്, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നതും അച്ഛൻ്റെ കയ്യിലും കല്യാണ മോതിരായിട്ട് കിടക്കുന്നതും എല്ലാം കൂടെ വിട്ടു പിറക്കി നമ്മൾ പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിടും. എവിടെയെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക, അവിടെ പോയി പറഞ്ഞു വിട്ടു കഴിഞ്ഞാലോ ആ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ? അത് എവിടെയെല്ലാം പണിയെടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്? കോഴ്സിന് എത്ര കാലമുണ്ട്? ആ കോഴ്സിന് പ്രാബല്യമുണ്ടോ? തിരിച്ചു നാട്ടിൽ വന്നാൽ പണി കിട്ടാനുള്ള സർട്ടിഫിക്കറ്റിന് യോഗ്യതയുണ്ടോ? ഇതൊന്നും നമ്മൾ ചോദിക്കില്ല. ഇതെല്ലാം ചോദിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ഇത്തവണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും കൂടി വിദേശത്തോട്ട് പോയപ്പോഴേക്കും പണ്ട് ഞാൻ പറഞ്ഞു വെച്ച മാധ്യമങ്ങളെല്ലാവരും മുഖ്യമന്ത്രി പരിവാര സമേതം ടൂറ് പോയി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ നാട്ടിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത് എത്രമാത്രം അംഗീകാരമുള്ള ഇടങ്ങളിലേക്കാണ്, അവിടെ ഏത് രീതിയിലാണ് വിദ്യാഭ്യാസം നടക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് എന്ന് കൃത്യമായിട്ടും ഒരു അധികാരിയുടെ ചങ്കുറപ്പോടുകൂടി പോയി കണ്ട് മനസ്സിലാക്കി വന്ന് അതിലെ തെറ്റുതിരുത്തിയിട്ട് എൻ്റെ നാടിൻ്റെ തലച്ചോർ, എൻ്റെ നാട്ടിൻ്റെ സംഭാവനയായിട്ട്, ഈ ലോകത്തിൻ്റെ സംഭാവനയായിട്ട് എവിടെയെങ്കിലും വളരുന്നിടത്ത് അവർ അംഗീകരിക്കപ്പെടുന്ന പൗരന്മാരായിരിക്കണം എന്ന് പറയുന്ന ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു ഭരണകൂടം പോയി എന്നല്ല നമ്മൾ ആരും പറഞ്ഞത്. പകരം മുഖ്യമന്ത്രിയും കൂട്ടുകാരും പരിവാര സമീപം ടൂറു പോയി. തണുപ്പുള്ള രാജ്യത്തേക്ക് വയോവൃദ്ധനായ മുഖ്യമന്ത്രി പോയപ്പോൾ കോട്ടിട്ടു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോദിയായി പോയി. എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു. പക്ഷെ തിരിച്ചവർ വന്നിട്ടുള്ള റിപ്പോർട്ട് വായിച്ചവർ, ആരും വായിക്കുന്നില്ല, അതൊന്നും വായിക്കാൻ താല്പര്യമില്ല, പക്ഷെ വായിച്ചവർ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മളുള്ളതെല്ലാം വിറ്റുപിറക്കി കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്ന യൂണിവേഴ്സിറ്റികളൊന്നും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അസോസിയേഷനിൽ അംഗീകാരമുള്ളവയല്ല. തിരിച്ചു നാട്ടിലേക്ക് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ യോഗ്യതയല്ല അത്, അവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. വിദേശ രാജ്യങ്ങളിൽ സ്വദേശവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പുറത്താക്ക പിള്ളേര് അവിടെ തന്നെ അംഗീകാരമില്ലാതെ കള്ള പാസ്പോർട്ടിൽ നിൽക്കാൻ പറ്റാതെ അവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയെടുത്താണ് നമ്മളുടെ ഗവൺമെന്റ് ഇത്തവണ തീരുമാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഏറ്റവും വലിയ ഹബ്ബാക്കി മാറ്റും, ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ഇടമാക്കി മാറ്റും. കേരളത്തിലെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ പഠിച്ചു, കേരളത്തിൽ ജോലി ചെയ്ത്, കേരളത്തിൽ അന്തസ്സായിട്ട് നവവൈജ്ഞാനിക കേരള നിർമ്മിതിയുടെ, അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു ദേശത്തിൻ്റെ, അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സാരഥികളായി മാറും എന്ന് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രതീക്ഷകളോടെ, പുതിയ പുതിയ സംരംഭങ്ങളോടെ, പുതിയ പുതിയ പദ്ധതികളോടെ, പുതിയ പുതിയ കാഴ്ചപ്പാടോടുകൂടി പുതിയ ബഡ്ജറ്റിലും അതിനുവേണ്ടി ഏറ്റവും നല്ല തുക മാറ്റിവെച്ച് കാലാനുസൃതമായ മാറ്റത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട് പരുവപ്പെടുമ്പോൾ, നമ്മുടെ നാടിനത് അനിവാര്യതയായി തോന്നുമ്പോൾ, പിൽക്കാലങ്ങളെ അപേക്ഷിച്ച് നാട് അതിനുവേണ്ടി പരുവപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ പുതിയ പദ്ധതികളിലൂടെ പുതിയ വിദ്യാഭ്യാസ സംരംഭങ്ങളെ നമ്മൾ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് നാടിൻ്റെ പ്രത്യക്ഷത്തിലുള്ള വികസനത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മാത്രമല്ല, നാടിൻ്റെ വൈകാരികമായ മാനസിക ഇടങ്ങളെ കൂടിയാണ് അതില്ലായ്മ ചെയ്യുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ എല്ലാം വിറ്റുപിറക്കി നാട്ടിൽ നിന്ന് പലായനം നടത്തി അവിടെ പോയി രക്ഷപ്പെടുന്ന് പറഞ്ഞ മക്കൾ, നമ്മളൊരു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവർ പൈസ കൊടുത്തു വരുന്ന ഒരു ഹോം നേഴ്സിൻ്റെ കൈയിൻ്റെ ചൂടല്ല നമുക്ക് ആവശ്യം. പകരം ഞാൻ പെറ്റുവളർത്ത് താലോലിച്ച് വളർത്തിയ താരാട്ടുപാടി എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവരുടെ ബലിഷ്ഠമായ കൈകൾ തളർന്ന് എൻ്റെ കൈ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചിൽ വെക്കുമ്പോൾ അവരുടെ ഉറച്ച ശബ്ദത്തിൽ അമ്മയെന്നോ അച്ഛ എന്നോ ഉപ്പ എന്നോ ഉമ്മ എന്നോ വിളിക്കും കിട്ടുന്ന ഒരു ജീവനുണ്ടല്ലോ, അതാ നാടിന് ഈ നാടിന് അന്യം വരരുത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കരിപ്പിടിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ കൊടുക്കൽ വാങ്ങലുകളുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത ഈ നാടിന് അന്യം വരരുതെന്നാണ്. ഇത് മാനവികതയുള്ള കേരളത്തിനെ ചിന്തിക്കാൻ പറ്റൂ.
മനുഷ്യ സ്നേഹത്തെ പരസ്പരം മനസ്സിലാക്കുന്ന ഇടത്തെ ചിന്തിക്കാൻ പറ്റൂ. അവിടെ വർഗീയപരമായി വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ഈശ്വരൻ്റെയും പേരിൽ തമ്മി തല്ലിച്ചുകൊണ്ട് കലുഷിതമായ മനസാക്ഷി സൃഷ്ടിച്ചുകൊണ്ട് അസുരഭാവങ്ങളുള്ള മനുഷ്യരെ തീർത്തുകൊണ്ട് കഴിയുന്ന ഒരു ലോകത്ത് ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഇദ്ദേഹം പറഞ്ഞ കലണ്ടറുകളുടെ താളുകൾ പുറകോട്ട് നടത്തുമ്പോൾ, അല്ലെ, പുറകോട്ട് മറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശൈഥില്യം, ശിഥിലത എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എവിടെ വരെ പോകുന്നുണ്ട് എന്ന് ചിന്തിക്കണം. സാംസ്കാരികപരമായി കലാപരമായി ഉയർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ ചിന്തകൾ അതിനപ്പുറത്തേക്ക് മുന്നോട്ടാണെങ്കിൽ അതേത് രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഞാൻ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്ന ഇന്ത്യയിലെ അന്തസ്സുള്ള പൗരനാണ്, നീതിബോധമുള്ള പൗരനാണ്. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഉടപ്പിറപ്പുകൾക്കും അല്ലാതെ എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും തുല്യ അവസരത്തിന് വേണ്ടി എന്നും നിലകൊള്ളുന്ന വർഗ സംഘടനകളില്ലാത്ത വർഗബോധമുള്ള മലയാളിയായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റണം നമുക്ക്. ഇവിടെ ശരിക്കും മലയാളത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, നിങ്ങളുടെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, മലപ്പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ, തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിരിലായിട്ട് കേരളത്തിൻ്റെ കലാപ്രവർത്തനങ്ങളെ വീണ്ടും വീണ്ടും അടുത്ത തലമുറയ്ക്ക് ഭംഗിയായി കൈമാറാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്? കേരള കലാമണ്ഡലം. ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വള്ളത്തോളാണ് സ്ഥാപിച്ചത്. ഈ വള്ളത്തോൾ എന്താ പറഞ്ഞത് നമ്മളോട്? ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. തിളക്കുന്ന ചോരയുടെ ആർജവമുള്ളവരാണ് മലയാളികൾ. പക്ഷെ ഞാനിപ്പോൾ പറയും, ഞാൻ ഇതിനു മുമ്പ് എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഒരിടത്തും പറഞ്ഞു, ഇപ്പം നമുക്കൊന്ന് തിരുത്തി എഴുതേണ്ട കാലമായി. ഭാരതമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. പ്രതികരണ ശേഷിയുടെ അങ്ങേറ്റത്തെ തീക്ഷ്ണ ജ്വാലകൾ നമ്മളുള്ളിൽ ഉയരേണ്ട സമയം ഭാരതത്തിൽ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ബഹുസരതിയിലെ നാനാത്വത്തിൽ ഏകത്വം കണ്ടുപിടിച്ചിരിക്കുന്ന, അങ്ങനെ ജീവിച്ചിരുന്ന ഏകോദര സഹോദരന്മാരെ പോലെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ സംസ്കൃതികളിൽ ലോകത്തിൽ ഏറ്റവും വലിയ സിവിലൈസേഷനായിരിക്കുന്ന, പൗരാണിക സിവിലൈസേഷനായിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനുകളിൽ വളർന്ന് പന്തലിച്ച് സാംസ്കാരിക തികവ് നേടിയ ഇന്ത്യൻ വൈജ്ഞാനിക സമ്പത്തിനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ മൂല്യബോധങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ അകത്തു നിർത്തിക്കൊണ്ട് പരസ്പരം വിഘടിപ്പിച്ചും വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു നാട് എൻ്റെ നാടാണെങ്കിൽ ഇന്ത്യൻ പൗരാണിക സങ്കല്പങ്ങളെയും മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന എൻ്റെ ചോര തിളക്കും. തിളക്കണം, പ്രതികരിക്കണം. എൻ്റെ രാജ്യം എൻ്റെ രാജ്യമായി നിലകൊള്ളാൻ വേണ്ടി ഞാനൊരു പടയാളിയായി തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം എങ്കിൽ കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകും അന്തരംഗം എന്ന് തിരുത്തി എഴുതുന്ന മലയാളിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. കേരളത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണിപ്പോൾ. ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ 2024 പിറന്നതിന് ശേഷം ഇനിയും നരേന്ദ്രമോദി ഈ അടുത്ത ദിവസം വരാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ്. എന്തുകൊണ്ട്? കേരളം ഇന്ത്യയുടെ ബാക്കി എല്ലായിടവും എടുത്തതിനേക്കാളും വലുതായതുകൊണ്ടാണ്. എങ്ങനെ വലുതായതുകൊണ്ടാ? ഭൂവിസ്തൃതിയിൽ വലുതായതുകൊണ്ടല്ല, സാംസ്കാരിക ഔന്നത്യത്തിൽ വലുതായതുകൊണ്ടാ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ വലുതായതുകൊണ്ടാ, ലോകത്തിൻ്റെ എല്ലാ വിഭാഗീയ ചിന്തകൾക്കുമുള്ള ബദൽ ശക്തിയിൽ വലുതായതുകൊണ്ടാ, കേരളം കയ്യിലായാൽ എല്ലാം കയ്യിലായി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചിന്തിക്കുന്നത് കൊണ്ടാ. പക്ഷേ അതിനിത്തിരി താമസം വരും മലയാളി കഥ പറയാനുള്ള. ഈ പറയുന്ന പോക്കും ഈ കാണിക്കുന്ന പോക്കുമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ പരമോന്നതമായ ഒരു ഭരണഘടനാ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ കേരളത്തിൽ വന്ന് ആ ചീട്ട് ഇടാൻ പറ്റൂല എന്ന് പറയാൻ മലയാളിക്ക് പറ്റും. പറ്റണം, പറ്റണ്ടേ? പക്ഷെ നമ്മളും എവിടെയൊക്കെയോ ചഞ്ചല ചിത്രമാവുന്നുണ്ട്. രണ്ട് പാർട്ടികളും ആരും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഭൂരിപക്ഷ വർഗീയത വർഗീയതയായിട്ടെല്ലാം സാംശീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സമ്പത്തും വിശ്വാസങ്ങളും രാജ്യവും ഭരണവും നേട്ടവും വികസനങ്ങളും എല്ലാം കൊണ്ട് ഇവിടുന്ന് അങ്ങ് പോവുകയാണെങ്കിൽ അതിനെ തോക്ക് കൊണ്ടുവന്ന പിച്ചാത്തി കൊണ്ട് ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വർഗീയതകൾ ഇവിടെ നിൽക്കുകയാണ്. ആശയ സമരം കൊണ്ട് നേരിട്ടിട്ടുള്ള നാടാണ് കേരളം. ആശയങ്ങൾ കൊണ്ട് വളർന്ന നാടാണ് കേരളം.
ഇന്ത്യയിൽ ഉണ്ടായി വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാന കാലത്തുണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള മൂല്യബോധത്തെ, മൂല്യങ്ങളെയെല്ലാം രാഷ്ട്രീയപരമായ ഒരു നാടിൻ്റെ നന്മയ്ക്കായി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നെടുംതൂണിൽ ഏറ്റവും വലിയ വികസന വികസിത സംഭാവനകളുടെ ഈറ്റിലമായി നിന്നിട്ടുള്ള നാടാണ് കേരളം. അതിന് ഭംഗം വരാൻ പാടില്ല. ലോകത്തിൽ എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, ലോകത്തിൻ്റെ വികസന ഇടങ്ങളിൽ, നല്ല നടത്തിപ്പിൻ്റെ ഇടങ്ങളിൽ ഏറ്റവും വലിയ മാനവിക ശക്തിയായിട്ട് നിന്നിട്ടുള്ളത് ഇന്ത്യക്കാരാണ്. ഇന്നത് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയിൽ കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. ആ ജനസംഖ്യയിൽ കൂടുതലുള്ള ഇന്ത്യ ലോകത്തിൻ്റെ നിർണായക ശക്തി തന്നെയാണ്. പക്ഷേ ആ നിർണായക ശക്തിയെ പേടിക്കാതിരിക്കാൻ ദശരഥൻ്റെ മകൻ്റെ നാടാണ് ഇതെന്ന് പറയാൻ പാടില്ല. ഈ രാമപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചാനൽ ജനം ടി വിയാണ്. ഞാൻ കൈരളിയല്ല കണ്ടുകൊണ്ടിരുന്നത്, ഞാൻ ഏഷ്യാനെട്ടുമല്ല കണ്ടുകൊണ്ടിരുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചാനൽ ജനം ടി വി. അത് കുറേ പേര് ചിരിക്കുന്നു കേട്ടോ. കാരണം എന്താണ് ഏറ്റവും വലിയ അവകാശവാദം? എന്താണ് അതിനകത്തൊരു നമുക്കൊരു നന്മ കണ്ടുപിടിക്കാൻ പറ്റുക? എന്താണ് മുന്നോട്ട് ഇത്ര പ്രകടമായി നടത്തുന്ന ഈ പ്രക്രിയയിൽ ശരിയുടെ പക്ഷത്ത് ഇവർക്ക് പറയാനുള്ളത്? നമ്മൾ കേൾക്കണ്ടേ? ഇപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? അതേപോലെ ഒരു കാര്യം ചെയ്യുമ്പം എന്ത് പറയുന്നു എന്ന് കേൾക്കണ്ടേ നമ്മൾ? അതുകൊണ്ട് ഞാൻ ജനം ടി വി തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജനം ടി വിയിൽ ഒരു ഉണ്ണികൃഷ്ണൻ എന്തോ പറഞ്ഞിട്ടൊരു പണ്ഡിതൻ വന്നിരുന്ന് പറഞ്ഞത്, ഇന്ന് നാമപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ്, പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ്, ഇന്ന് ശുഭമായ മുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യയല്ല, ഭാരതത്തിനെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ദശരഥ പുത്രൻ്റെ നാടാണിത്, രാമരാജ്യമാണിത്. ദശരഥ പുത്രൻ, പത്ത് രഥമുള്ള ആളിൻ്റെ പുത്രൻ, നാല് വശങ്ങളിലും നാല് കോണുകളിലും താഴെയും മുകളിലും ക്ഷത്രിയൻ്റെ യുദ്ധരഥമുള്ള രാജാവിൻ്റെ മകൻ്റെ രാജ്യമാണിത്. അതുകൊണ്ട് ക്ഷത്രിയ തേജസ്സിനെ പേടിച്ചിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയാത്ത വിധം ഇന്ത്യ വലുതായിരിക്കുന്നു. ഇത് പറഞ്ഞത് ഞാനല്ല, ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നിരുന്നോണ്ട് പറഞ്ഞതാ. അതിൻ്റെ വിഡ്ഢിത്തം എന്താന്നാ പറയുന്ന ആൾക്ക് മനസ്സിലായോ? എനിക്കറിയില്ല. ഇതും കഴിഞ്ഞിട്ട്, പ്രാണപ്രതിഷ്ഠയും കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പ് ഇന്നുകൊണ്ടില്ലാതായിരിക്കുന്നു. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്നുള്ളതാണ് ഭരണത്തിലെ ചാണക്യ നീതി, ചാണക്യ ശാസ്ത്രം എന്ന് കേട്ടും പറഞ്ഞും പഠിച്ച് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനാ തലവൻ വന്ന് നിന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് നിന്നിട്ട് പറയുകയാണ് ഇന്ത്യയിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പില്ലാതായിരിക്കുന്നു. എന്താണ് മറുപടി? എന്താണ് മറുപടി? ആരാണ് മറുപടി? നമ്മളാണ് മറുപടി, ജനങ്ങളാണ് മറുപടി. ജനങ്ങളുടെ ഭരണഘടനാപരമായ സാക്ഷരതയാണ് മറുപടി. പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കുന്ന ഇന്ത്യയിൽ ജനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരധികാര കസേരയും ഇല്ല എന്നുള്ള പറച്ചിലാണ് പ്രതിവിധി. ജനാധിപത്യ ഭരണത്തിൽ ജനത്തിനപ്പുറത്തേക്ക് ഒരധികാരിയും ഇല്ല, ഭരണഘടനയല്ലാതെ. അധികാരി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ അധികാരി നമ്മളുടെ ചുണ്ടാണി വിരലിൽ വീഴുന്ന ഒരു തുള്ളി മഷി കൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന ആളാണ്. നമ്മൾ തീരുമാനിക്കുന്ന ശക്തിയാണ്, അത് നമ്മൾക്ക് വേണ്ടി ഭരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച്, ജനാധിപത്യ വിശ്വാസം അനുസരിച്ച്, ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ജനം തീരുമാനിക്കും ആരെങ്ങനെ ഭരിക്കണമെന്ന്. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ ഭരിക്കണം. ഇത് നമ്മളുടെ തീരുമാനമാണ്. ഇതെവിടെ നമ്മൾ തീരുമാനിക്കും? തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കും. ആ ഒരു ദിവസം നമ്മളുടെ കയ്യിൽ ഒരു തുള്ളി മഷി ഒഴിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒഴിക്കുന്ന ഒരച്ചും മഷിക്കകത്ത് തീരുമാനിക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണം എവിടെ എങ്ങനെ എന്നുള്ളത്. അതിന് നമുക്ക് സാക്ഷരത ഉണ്ടാവണം, നമുക്ക് രാഷ്ട്രീയ ധാരണ ഉണ്ടാവണം,
നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തി, നമ്മൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട്. ലോകത്തിൽ ഏറ്റവും ബൃഹത്തായ ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ, ആ വളർച്ച ദശരഥത്തിൻ്റെ രഥത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വളർച്ചയല്ല, പകരം ഇന്ത്യയുടെ ജനങ്ങളുടെ ബുദ്ധിയുടെ വളർച്ചയാണ്, ഇന്ത്യയുടെ ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ വളർച്ചയാണ്, ഇന്ത്യയുടെ ജനതയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ വളർച്ചയാണ്. ഏറ്റവും അധികം സാമൂഹ്യ പ്രതിബദ്ധതയുടെ മനസ്സറിഞ്ഞ് കയ്യും മെയ്യും മറന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അധ്വാന ശേഷിയാണ് ഇന്ത്യ ഒന്നാമതെത്തിക്കുന്നത്. അവിടെ മൂലധനത്തോടൊപ്പം വില മതിക്കേണ്ടതാണ് തൊഴിലാളിയുടെ അധ്വാനം എന്ന ചിന്തയിലേക്ക് വളരേണ്ടിടത്താണ് സമഭാവനയുള്ള ഇന്ത്യ വളരുന്നത്. മൂലധനത്തോടൊപ്പം തൊഴിലാളിയുടെ അധ്വാനവും വില മതിക്കേണ്ടുന്നിടം. മൂലധനത്തിനൊപ്പം തൊഴിലാളിയുടെ അധ്വാനത്തിന് മൂല്യം കൽപ്പിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് ഇപ്പം നൂറാം ജന്മദിനം ആഘോഷിച്ച് കടന്നുപോയ ലോക തൊഴിലാളി നേതാവായിട്ടുള്ള സഖാവ് ലെനിനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ, ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ, ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ സംരംഭങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റുകളഞ്ഞ് ഇല്ലാതാക്കി പ്രൈവറ്റൈസ് ചെയ്ത് ഇന്ത്യയുടെ സമ്പത്തിനെ മുഴുവൻ പൂർണ്ണമായും ചൂഷണം ചെയ്ത് അത് ഇവർ നെയ്ത് തീർത്തിരിക്കുന്ന 10 വർഷം മുമ്പ് അധികാരത്തിലേക്ക് ഏൽക്കുമ്പോൾ 63 പേര് മാത്രമായിരുന്ന, ഇന്ന് 259 ആക്കി വളർത്തിയിരിക്കുന്ന ശതകോടീശ്വരന്മാർക്ക് മാത്രമായിട്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ അധ്വാനവും ശേഷിയും സമ്പത്തും മുഴുവൻ അപഹരിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഉള്ള ഒരു ഭരണം ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭരണമല്ല. ആർഷഭാരത സംസ്കാരമാണ് സനാതനമായി എന്നും നിവർത്തിക്കേണ്ടത് എന്ന് ഇന്ത്യൻ പൗരന് വിശ്വാസമുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് 259 പേർക്ക് വേണ്ടി മാത്രം, മൈക്കിന് എന്തെങ്കിലും പറ്റിയോ, എക്കോ എക്കോ വന്നു, 259 പേർക്ക് മാത്രം വേണ്ടി ഭരിക്കുന്നത് ആർഷഭാരത സംസ്കാര മൂല്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭരണമല്ല. ആർഷഭാരത സംസ്കാര സനാതന ധർമ്മത്തിൻ്റെതാണ്. ഞാൻ തർക്കിക്കുന്നില്ല, തർക്കിക്കാൻ വരുന്നവരോട് നമുക്ക് സംസാരിക്കാം. എന്താണ് ആർഷഭാരത സംസ്കാരം? ചാതുർവർണ്ണ്യമാണോ ആർഷഭാരത സംസ്കാരം? തൊഴിലനുസരിച്ച് വിഭജനം നടത്തി ജനങ്ങളെ തമ്മിൽ മാറ്റി നിർത്തി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായി ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ തന്നെ പറഞ്ഞു, ഹിന്ദു ഫിലോസഫി തന്നെ പറയുന്നു, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, മയാസൃഷ്ടം ഈശ്വര സൃഷ്ടമാണ്, ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്വമില്ല. ഇന്ത്യയിലെ ഫിലോസഫി എഴുതിയ പണ്ഡിതന്മാർക്കൊന്നും ഉത്തരവാദിത്വമില്ല, അത് മയാസൃഷ്ടം. അപ്പൊ ഇന്ത്യൻ ഫിലോസഫേഴ്സ് പറഞ്ഞു വെച്ചത് ഞങ്ങൾക്കതിൽ ബന്ധമില്ല, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, ഈശ്വരൻ സൃഷ്ടിച്ച് വിട്ടതാ എന്നാ പറഞ്ഞു. പക്ഷെ നമുക്ക് അതൊക്കെ അവിടെ വെക്കാം, ആ സൈഡിൽ വെക്കാം. അതെന്തായാലും ഉച്ചനീചത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സിസ്റ്റമാണ്, ഒരു വ്യവസ്ഥിതിയാണ്, അതല്ല ഒരു രാജ്യത്തിൻ്റെ സംസ്കാര മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ആർഷഭാരത സംസ്കാര മൂല്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളാണ്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് 4 കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിച്ച കാര്യമാണ്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ രണ്ടാമത്തെ സാധനമാണ് ഇപ്പൊ പറഞ്ഞ അർത്ഥം. ലോകത്തിൽ നിന്ന് പണമാണ് ഏക അധിപൻ, പൈസ ഉണ്ട് ജീവിക്കാം എന്ന് പറയുന്നത് ലോക സത്യമാണ്. പൈസ ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കാം, പൈസ ഉണ്ട് നല്ല വസ്ത്രം ഉടുക്കാം, പൈസ ഉണ്ട് നല്ല വീടുണ്ടാക്കാം, പൈസ ഉണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, പൈസ ഉണ്ട് നല്ല ചികിത്സയുണ്ടാകാം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവന് ചികിത്സ കിട്ടുന്ന ഒരേ ഒരു നാട് കേരളം എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിൽ പണമാണ് അധിപൻ. ആയിക്കോട്ടെ, ആ പണം സമ്പാദിക്കുക തന്നെ വേണം, പണിയെടുക്കണം, പണിയെടുത്ത് സമ്പാദിക്കണം. പക്ഷെ ആ പണിയെടുക്കുന്നത് ആർഷഭാരത തത്വം പറഞ്ഞിരിക്കുന്നത്, പുരുഷാർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ആ പണിയെടുക്കുന്നത് ധർമാധിഷ്ഠിതമായിരിക്കണം. മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും ചൂഷണം ചെയ്തും ഇല്ലായ്മ ചെയ്തും അധികാര പ്രയോഗം നടത്തിയും ആയിരിക്കരുത്, ധർമാധിഷ്ഠിതമായി പണിയെടുത്ത് വേണം സമ്പാദ്യം ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നിടത്ത് ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആശയം എന്ന് പറയുന്നത് അവനവൻ്റെ കഴിവിനനുസരിച്ച് പണിയെടുക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, ഇത് കമ്മ്യൂണിസമാണ്. അവനവൻ്റെ കഴിവിനനുസരിച്ച് പണിയെടുക്കുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി മാറ്റിവെക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടായിരിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഡെഫനിഷനാണ്.
അപ്പോൾ ധർമാധിഷ്ഠിതമായി പണം സമ്പാദിക്കണമെന്ന് ആർഷഭാരത സംസ്കൃതി പറയുന്നുണ്ടെങ്കിൽ ധർമ്മം എന്താണ് എന്നുള്ള ചോദ്യം നിൽക്കുക. എക്ക ഒഴിവാക്കിയാൽ നല്ലതാണ് കേട്ടോ. അപ്പം ധർമ്മം എന്താ? ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് ധ്രു എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതിനർത്ഥം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതെന്നാണ്. സർവചരാചരങ്ങളെയും വ്യത്യാസമില്ലാതെ, സൃഷ്ടിപരമായ വ്യത്യാസമില്ലാതെ, ഒരു തരത്തിലുമുള്ള വിഭാഗീയ ചിന്തകളില്ലാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ധർമ്മം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഇന്ത്യയിലുള്ള സഹോദരങ്ങളെ അവരുടെ രാജ്യത്തിന്റെ പേര് ചോദിച്ച്, അവരുടെ പിതൃത്വത്തിന്റെ പേര് ചോദിച്ച് മാറ്റി നിർത്തുന്നത് മനുഷ്യരെ പോലും ഒന്നെന്ന് പറയുന്ന പോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭരണമാണെങ്കിൽ അത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭരണമല്ല, പുരുഷാർത്ഥ തത്വ സംഹിതകൾ അനുസരിച്ച് നടത്തുന്ന ഭരണമല്ല. അവിടെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട്, ഒന്നായി കണ്ടുകൊണ്ട്, എല്ലാവരുടെയും ജീവനും സ്വത്തിനും ഒരേ അവകാശം നൽകിക്കൊണ്ട് കാണാൻ പറ്റുന്ന വർഗബോധമുള്ള, വർഗങ്ങളും വർഗ സംഘടനകളും ഇല്ലാതാകുന്ന ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയ സംഹിതയാണ് യഥാർത്ഥത്തിൽ ഈ പുരുഷാർത്ഥ ധർമാധിഷ്ഠിതമായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം കാമമാണ്. നമ്മൾക്ക് അനുഭൂതി നൽകുന്ന എന്തംശവും ഒരു നല്ല, ഇപ്പം നിലയിഞ്ഞവനും ഭ്രമയുഗം അനുഭൂതി നൽകുന്ന സിനിമയാണെന്നാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. നമ്മളെ ഏതോ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സിനിമ. ഒരു സിനിമ, ഒരു പുസ്തകം, ഒരു വായന, ഒരു മഴ, ഒരു വെയിൽ, നല്ല ഭക്ഷണം, നല്ലൊരു ചായ, ഇത് നമുക്ക് അനുഭൂതി തരുന്നുണ്ടെങ്കിൽ അത് നമ്മളിലെ കാമപൂരണത്തിനുള്ള കാരണങ്ങളാണ്. സ്ത്രീ പുരുഷ സംയോഗം മാത്രമല്ല കാമം പൂരണം നടത്തുക. നമ്മളിൽ അനുഭൂതി ജനിപ്പിക്കുന്നത് എന്തും കാമപൂരണമാണ്. പക്ഷെ നമ്മളിൽ അനുഭൂതി ജനിപ്പിക്കുന്ന കാമപൂരണമായിരിക്കുന്ന ആ കാമപൂർത്തീകരണം ധർമാധിഷ്ഠിതമായ ജീവിതചര്യ കൊണ്ടായിരിക്കണം, ധർമാധിഷ്ഠിതമായ സമ്പാദിച്ച പണം കൊണ്ട് നേടുന്നതായിരിക്കണം. ഇതാണ് ഇന്ത്യയുടെ മൂല്യം. നാലാമത്തേത് മോക്ഷമാണ്. സർവതന്ത്ര സ്വതന്ത്രമായിരിക്കുന്ന അവസ്ഥ, അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവ് സ്വർഗത്തിലേക്ക് ഉടലോടെ പോകുന്നതല്ല മോക്ഷം. മനുഷ്യൻ ആരെയും പറ്റിച്ചിട്ടില്ല, വെട്ടിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കുറ്റബോധമില്ലാതെ ആത്മസംതൃപ്തിയോടുകൂടി, നട്ടലോടുകൂടി, വ്യക്തിത്വ ബോധത്തോടുകൂടി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് മോക്ഷം. അപ്പോൾ ഇന്ത്യയിൽ ആരാണ്, ഇന്ത്യയിൽ ആരാണ് ആർഷഭാരത സംസ്കാര സംസ്കൃതി അനുസരിച്ച് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഭരിക്കുന്നതും? ഇന്ത്യ അങ്ങനെ തന്നെ ഭരിക്കപ്പെടണം, അങ്ങനെ തന്നെ ആയിരിക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയ മൂല്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ വെള്ളം ചേർത്തിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ള സോഷ്യലിസവും മതേതരത്വവും എടുത്തു കളഞ്ഞിട്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടിട്ട് എൻ്റെ രാഷ്ട്രം, എൻ്റെ മതം, എൻ്റെ ചിന്ത, എൻ്റെ ജീവിതം എൻ്റേത് എന്ന് പറഞ്ഞ് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വരുന്ന ഒരു ജനതയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വരുന്നത് ആർഷഭാരത സംസ്കാര മൂല്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭരണക്രമമല്ല, പകരം അത് ഫാസിസ്റ്റ് ഭരണമാണ്. അതാണ് ഫാസിസ്റ്റ്. ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ താല്പര്യങ്ങളെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആളാണ് ഫാസിസ്റ്റ്. ഫാസിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ദ്യോതിപ്പിക്കുന്ന അർത്ഥം അതാണ്. അതിൻ്റെ ഒരു ആഖ്യാനം നമുക്ക് ഏറ്റവും എളുപ്പം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖമായി വരേണം. അവനവൻ എന്നുള്ള ചിന്താഗതിയിൽ അപരൻ എന്ന് പറയുന്ന ബോധ്യമില്ലാതിരിക്കുന്നവൻ ആരോ അവനാണ് ഫാസിസ്റ്റ്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ എന്ന് പറയുന്ന ബോധ്യത്തിനടുത്ത് അപരൻ എന്ന് പറയുന്ന ചിന്ത ഇല്ലാതിരിക്കുന്നതാണ് ഫാസിസ്റ്റ്. അതുതന്നെയാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും നല്ല മൂല്യം, തത്വമസി. നീയും ഞാനും ഒന്നാവുന്നു, എന്നിലും നിന്നിലും ഒന്നായിരിക്കും. ഇതെല്ലാം ഇവിടെ നിൽക്കുകയാണ് പുരോഗതിയുടെയും മൂല്യങ്ങളുടെയും എല്ലാ ഇടങ്ങളെയും കണ്ണട ചിരിട്ടാക്കുന്നത് പോലെ ഇരുട്ടാക്കിക്കൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് വർഗീയതയുടെയും വിശ്വാസത്തിൻ്റെയും അതിരുകടന്ന കരാളഹസ്തങ്ങൾ, വാസ്തവങ്ങളെ, ശാസ്ത്രീയതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സത്യാനന്തര ലോകത്തിൻ്റെ എല്ലാ കാപട്യങ്ങളിലൂടെയും ഒരു സമൂഹം മുഴുവൻ നടന്നു പോകണം എന്ന് പറയുന്ന ശാഠ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മൗനമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷന്തവ്യമായ തെറ്റ് സംഭവിക്കുന്നത് നമ്മളിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും അധികം ജനാധിപത്യ അധികാരമുള്ള ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പങ്ങൾ മുന്നിലുള്ള, ഗാന്ധിജി രാമരാജ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത്, പക്ഷെ ഗാന്ധിജി പറഞ്ഞ രാമരാജ്യം അദ്ദേഹം തന്നെ പലവട്ടം പല രീതിയിൽ പലരോട് പത്രങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ, ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിലൊക്കെ പല സമയത്ത് പല രീതി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ രാമരാജ്യം
ഹിന്ദുക്കൾ ഭരിക്കുന്ന രാമരാജ്യമാവണമെന്നല്ല. എന്റെ രാമരാജ്യം ധർമാധിഷ്ഠിതമായ ജനായത്ത ഭരണമാണ്. അവിടെ ദൈവം സത്യവും ധർമ്മവുമാണ്, നേരത്തെ പറഞ്ഞ ധർമ്മമാണ്, എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന കാഴ്ചപ്പാടാണ്. അവിടെ ദൈവം സത്യവും ധർമ്മവുമാണ്, അവിടെ രാമനും റഹീമും ദൈവമാണ്. രാമനും റഹീമും ഒരുപോലെയാണ്. ഇങ്ങനെ പറഞ്ഞു പോയ സഹന സമരത്തിലൂടെ നമ്മളെ ചേർത്ത് വെച്ച് അഹിംസയുടെ കാഴ്ചപ്പാടുള്ള നല്ലൊരു രാജ്യത്തിൻ്റെ നടത്തിപ്പിൽ അവിടെ മര്യാദ പുരുഷോത്തമനായിരിക്കുന്ന സഹനത്തിൻ്റെ, മാനവികതയുടെ, സ്നേഹത്തിൻ്റെ, ഊഷ്മളതയുടെ എല്ലാം പര്യായമായിരിക്കുന്ന ഒരു മാതൃകാ പുരുഷനായ രാമനെ മുന്നിൽ നിർത്തി തന്നിട്ട് ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യൻ ജനത, ഇവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ ഹരിജന്റെ ഉന്നമനത്തിലൂടെയാണ്, ഗ്രാമങ്ങളുടെ വളർച്ചയിലൂടെയാണ് ഇന്ത്യ സമ്പുഷ്ടമാകുന്നത് എന്ന് പറഞ്ഞ ഇടത്ത് മറ്റൊരു രാമനെ പ്രതിഷ്ഠിപ്പിച്ച് ദശരഥ പുത്രനായിരിക്കുന്ന, കലഹിയായിരിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അത് ആലോചിച്ചു നോക്കണം. രാജഗുരുക്കൾ വിശ്വാമിത്രനും വസിഷ്ഠനും ഉൾപ്പെടെയുള്ള രാജഗുരുക്കൾ ബലാബല മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഒരിക്കലും ക്ഷീണം വരാതെ രാമലക്ഷ്മണന്മാരെ സൂക്ഷിക്കുകയാണ്. എന്തിന്? യുദ്ധം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ. ആ രാമനെയാണ് ഇന്ത്യയിൽ ഇന്ന് പ്രതിഷ്ഠിക്കുന്നത്, അല്ലാതെ ഗാന്ധിജിയുടെ രാമനെ അല്ല. സർവോത്തമ പുരുഷോത്തമനായിരിക്കുന്ന, നല്ല പാഠങ്ങളുള്ള, മാതൃകയുള്ള, എല്ലാത്തിനോടും സഹനമുള്ള, എല്ലാവരോടും സ്നേഹമുള്ള മര്യാദ രാമനായിരിക്കുന്ന രാമരാജ്യമല്ല ഇന്നത്തെ രാമരാജ്യം. പകര ബലാബല മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അക്ഷീണരായി ഇരുന്നു കൊണ്ട് ആയുധധാരികളായിട്ട് ഒരു രാജ്യത്തെ നോക്കി യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ബ്രാഹ്മണിക്ക് സങ്കല്പങ്ങൾ അനുസരിച്ച് ഉച്ച നീചത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ എതിരാളികളെ, അന്യവർഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രാമരാജ്യമാണ് എൻ്റെ രാമരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. നമ്മൾ ആ അക്ഷതം വാങ്ങി വീട്ടിൽ വെക്കുന്നു. നമ്മളുടെ ട്രെയിനുകൾ ഇവിടുന്ന് പോകുമ്പോൾ ആയിരക്കണക്കിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് യാത്ര ചെയ്യുന്നു. നമ്മുടെ ബോധം എവിടെ പോകുന്നു? നമ്മുടെ മനുഷ്യത്വം എവിടെ പോകുന്നു? നമ്മുടെ മാനവികത എവിടെ പോകുന്നു? നമ്മളുടെ ചിന്താശേഷി എവിടെ പോകുന്നു? നമ്മളുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ എവിടെ പോകുന്നു? ഞാൻ ഇന്ത്യക്കാരനാണെന്ന് അന്തസ്സായിട്ട് പറയുമ്പോൾ ഞാൻ മറ്റ് അപരനെ ഇല്ലായ്മ ചെയ്യുന്ന പോരാളിയാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ അധപ്പതിച്ചു പോകുന്നു. അതാണ് ഇവിടെ ജംഷീദ് പറഞ്ഞ കലണ്ടറിൻ്റെ താളുകൾ പിറകോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന മൂല്യശോഷണം. അതിനെയാണ് കരുതലായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിനെയാണ് മുന്നോട്ടുള്ള നടത്തയായി നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ ബദൽ ശക്തിയാണ് കേരളം എന്നുള്ളിടത്താണ് ഫെഡറൽ സംവിധാനങ്ങളെ സംരക്ഷിക്കുക, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഉപരോധങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ആഹ്വാനം ചെയ്തപ്പം ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഒരു വലിയ സമരമായിട്ട് ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അവിടെയാണ് 60% വരുന്ന ഇന്ത്യയുടെ ജനസംഖ്യയിലെ അടിസ്ഥാന വർഗമായിരിക്കുന്ന ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, കർഷകന്റെ വളർച്ചയാണ്, ഹരിജന്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ആ ആർജവം നിലനിർത്തിക്കൊണ്ട് ആ ഇച്ഛാശക്തിയോടുകൂടി വയോവൃദ്ധരടക്കമുള്ളവർ ഇന്ന് തലസ്ഥാന നഗരിയിൽ മഞ്ഞും കുളിരും വകവെക്കാതെ രണ്ടാം സമരത്തിന് പടവുകൾ ഒരുക്കിക്കൊണ്ട് അവർ നിശ്ചയദാർഢ്യത്തോടെ ഇന്നും ഡൽഹിയിൽ നിൽക്കുന്നത്. 13 മാസക്കാലത്തെ വലിയ സമരത്തിൽ 600 പേരുടെ ജീവനെടുത്ത കർഷക സമരത്തിന് മുമ്പിൽ ഒരിക്കലും പിൻവലിക്കാത്ത നിയമങ്ങളുമായിട്ടുള്ള കേന്ദ്ര ഭരണകൂടം അന്ന് താൽക്കാലികമായിട്ടെങ്കിലും വ്യവസ്ഥകൾ അംഗീകരിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് ധാരണയായിട്ട്, ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നിടത്ത് മാത്രം ഞങ്ങളെ അന്നദാതാക്കൾ എന്ന് വിളിക്കാൻ ഈ അധികാരവർഗം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുള്ള കർഷകരുടെ ആഹ്വാനം എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യയും രാഷ്ട്രീയ കക്ഷി വർഗ വാദത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ എല്ലാ അടിസ്ഥാന വർഗവും ഗാന്ധിജിയുടെ രാജ്യത്തിൻ്റെ രാമരാജ്യത്തെ ഹരിജനങ്ങൾ എല്ലാവരും ഇന്ത്യയുടെ സ്വർമ്മയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ ഒരുമയ്ക്ക് വേണ്ടി ഞങ്ങളിതാ സമരരംഗത്ത് എന്ന് പറഞ്ഞ് കർഷകർ അവരെയുണ്ടെങ്കിൽ നമുക്ക് ഒരു നിമിഷം ആ കർഷകർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നുണ്ട് ഇവിടെ. ഇത് പക്ഷേ ഒരു കാഹളമാണ്. ഇന്ത്യയെ ഇന്ത്യയായിട്ട്, ഇന്ത്യയുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ അതിൻ്റെ എല്ലാ ബോധ്യത്തോടും കൂടി നിലനിർത്താൻ, എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരങ്ങളുമാണ് ജനാധിപത്യമെങ്കിൽ ആ ജനാധിപത്യം ലോകത്തിൽ ഏറ്റവും അവസാനവും കത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സമരത്തിൻ്റെ കാഹളം ഡൽഹിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബദൽ ശക്തിയായിരിക്കുന്ന, ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള, ഏറ്റവും വലിയ പ്രതിജ്ഞയുള്ള അല്ലെ പ്രതിബദ്ധതയുള്ള മലയാളി തീർച്ചയായിട്ടും ഉള്ളുകൊണ്ട് അവിടെയാണ്. നമ്മുടെ തീരുമാനങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് വരുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് നമ്മളുടെ ഉത്തരവാദിത്തം ഏത് രീതിയിലാണ്,
വൈകാരികമായും വിശ്വാസത്തിൻ്റെ ഇടങ്ങളിലേക്ക് നൂഴ്ന്നു കയറുന്ന നമ്മളെ, ആ പയങ്കിളി പന്ഥാവിലൂടെ നടത്താൻ ശ്രമിക്കുന്ന ഇടങ്ങളെ അത് കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും, യഥാർത്ഥ ഭരണ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പുള്ള ഇടങ്ങളിൽ ഇണ്ട് ഇനിയും ബാക്കിയുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് നീങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണാനും സംസാരിക്കാനുമുള്ള ഈ ഒരു വലിയ അവസരം എനിക്കൊരുക്കി തന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് ജിത്തുവിനോട്, ജിത്തു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ജിത്തു ഒരുപാട് എൻ്റെ ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം നിരന്തരം എനിക്ക്, ഞാൻ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഈ സൈബർ ആക്രമണവും അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളും അതിൻ്റെ ഒരു ഒരു അത് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഇതായിട്ട് പറയല്ല, കേരളത്തിൽ എന്നെപ്പോലെ ഒരു പെണ്ണിന് സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവും കുഞ്ഞും സഹോദരങ്ങളും എൻ്റെ അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബം അവരെല്ലാം ഇടതു മനസ്സുള്ളവരായിരുന്നുകൊണ്ട്, കൂടെ നിൽക്കാൻ ആർജവമുള്ളവരായതുകൊണ്ട്, അതിനപ്പുറം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ജനാധിപത്യ വിശ്വാസമുള്ള മനുഷ്യ സ്നേഹമുള്ള മലയാളിയായിട്ടുള്ള ഓരോരുത്തരുടെയും കണ്ണിൽ ഞാൻ കണ്ട സ്നേഹം, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നൂറോളം എത്തി. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള, ഞാൻ വന്നിട്ടുള്ള വേദികൾ, എൻ്റെ ശബ്ദം ഉയർന്നിട്ടുള്ള വേദികൾ, അതുകൊണ്ട് അതിലേക്ക് എന്നെ നടത്തിച്ചത് ഞാൻ സമൂഹത്തിന് വേണ്ടി, സമൂഹം എനിക്ക് വേണ്ടി എന്നുള്ള ധാർമ്മികമായ ബോധ്യം എന്നിലേക്ക് ഊട്ടി ഉറപ്പിച്ചതെന്ന് എല്ലാ മലയാളികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അതിൻ്റെ ഒരു ഭാഗമായി പരപ്പനാടിങ്ങാടി ഇത്രയും സ്നേഹപൂർവ്വം എന്നെ ചേർത്ത് പിടിച്ചതിന് ഏറ്റവും വലിയ നന്ദി അർപ്പിച്ചുകൊണ്ട്, സ്നേഹം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.